Hello friends, welcome to Just Creative World. In this recipe, one special murukku. Nammal inathu vennayo neyyo onnum serkkunnilla. Idu onnum illathe thanne nalla crispy aayittulla murukku namukku undakkan pattum. Valare easy aayittulla oru method aanu ivide kaanikkunnathu. Idinath nammal ulunnu serkkunnilla. Kadalamaavu nammalku varakkanda avashyamilla. Idu onnum illathe thanne nalla taste aayittulla murukku namukku undakkan pattum. Idinu munpum nammal murukkinte recipe ittittundu. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ സ്പെഷ്യൽ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് ബാക്കിയുള്ള ചോറാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ മിക്കപ്പോഴും ദിവസങ്ങളിലെ കുറച്ചെങ്കിലും ചോറ് ബാക്കി വരാറുണ്ട്. അപ്പം ഞാനിവിടെ മിക്സിയുടെ ഒരു മീഡിയം ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെച്ച് ട്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെ പറയുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റികൾ എടുത്താൽ മതി. ഏതുതരം ചോറായാലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. തീരെ തരിയൊന്നും പാടില്ല. അപ്പം വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് ചോറിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. അതും 1 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നേരെ 1 കപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ എള്ള്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഇത് കൈവെച്ച് തൊട്ട് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. നമ്മൾ ചോറെല്ലാം അരച്ചതാണ്. അതുകൊണ്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുന്നത്. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് കൈവെച്ച് തന്നെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് നമ്മൾക്ക് കുഴച്ചെടുക്കണം. കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് എണ്ണ കയ്യിലൊന്നാക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കാനായിട്ടുള്ള അച്ചെടുക്കാം. അതിനകത്തും കൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഡിസൈനുള്ള ഒരു അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഏത് തരം അച്ചാണോ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് കുറച്ച് ഭാഗം എടുത്ത് സേവനാഴിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മാവ് എടുക്കുന്നത് കാണുമ്പോഴേ അറിയാം നല്ലൊരു സോഫ്റ്റ് മാവായിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ സേവനാഴിക്കകത്തോട്ട് മാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവ് അടച്ചു വെക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. അപ്പം പിന്നെ മുറുക്ക് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. ഇനി നമ്മൾ മുറുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുറുക്ക് ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നേരിട്ട് എണ്ണയ്ക്കകത്തോട്ടും വേണമെങ്കിൽ പിഴിഞ്ഞു കൊടുക്കാം. 2-3 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചധികം മുറുക്ക് ഒരുമിച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 എണ്ണമാണ് ആദ്യത്തെ ട്രിപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലപോലെ പതഞ്ഞു വരും. ഇനി ഇത് നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പതയെല്ലാം തന്നെത്താൻ നിൽക്കും. ആ സമയത്ത് വേണം നമ്മളിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. ഇപ്പം ഇതിൻ്റെ പതയെല്ലാം തന്നെത്താൻ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ എല്ലാ മുറുക്കും ഉണ്ടാക്കിയെടുക്കുക. ഈ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നേരിട്ട് എണ്ണയ്ക്കകത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പിഴിഞ്ഞ് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ടൈം ചോറ് ബാക്കി വരുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു മുറുക്കും കൂടിയാണിത്. ഇനി ഞാൻ 1 എണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം എന്തുമാത്രം ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നതെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.